നമസ്കാരം. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു നഗരമാണ് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയുടെ വിശേഷങ്ങളും ചരിത്രവുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അതുപോലെ കരുനാഗപ്പള്ളിയിലെ ചില പ്രമുഖ വ്യക്തികളെ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അവരുടെയൊന്നും ഫോട്ടോസും അതുപോലെ വീഡിയോസൊന്നും ലഭ്യമല്ലാത്തതിനാൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ കയ്യിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ പ്രസിദ്ധനായ ഒരു മുസ്ലിം പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ശിരസുകളോടെ അലി ഹസൻ എന്ന പേരുള്ള സിദ്ധൻ തെക്കോട്ട് പ്രയാണം ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ഓച്ചിറയിലെത്തുകയും അവിടെ നിന്നും പുതിയകാവെന്ന സ്ഥലത്തെത്തുകയും ചെയ്തു. അന്ന് കൊടുങ്കാടായ ഈ സ്ഥലത്ത് കരിനാഗത്തിൻ വിഹാര രംഗമായിരുന്നു. കരിനാഗത്തെ പിടിച്ച് ജനങ്ങളാരും തന്നെ ഇതുവഴി നടന്നു പോകാറില്ലായിരുന്നു. പക്ഷേ സിദ്ധൻ തനിക്ക് കുറച്ച് സ്ഥലം വേണമെന്ന് രാജാവിനോട് ആവശ്യപ്പെടുകയും രാജാവ് കരിനാഗങ്ങളുടെ കേന്ദ്രമായിരുന്ന സ്ഥലം സിദ്ധന് നൽകുകയും ചെയ്തു. സിദ്ധൻ കാടുവെട്ടി തെളിച്ചുകൊണ്ടിരുന്നപ്പോൾ കരിനാഗം പ്രത്യക്ഷപ്പെടുകയും നാഗത്തെ തന്ത്രപൂർവ്വം കൂട്ടിലാക്കി രാജസന്നിധിയിൽ എത്തിക്കുകയും ചെയ്തു. സിദ്ധൻ പെട്ടെന്ന് കൂട് തുറന്നതും കരിനാഗം പുറത്തു ചാടുകയും ചെയ്തത് ഒന്നിച്ചായിരുന്നു. ഈ സമയം രാജാവും പരിവാരങ്ങളും ആകെ ഭയന്നു വിറച്ചു. ദിവ്യൻ അതിനെ വീണ്ടും കൂട്ടിലാക്കി കാട്ടിൽ കൊണ്ടുവന്നു വിട്ടു. പക്ഷേ പിന്നീട് ആരും ഈ കരിനാഗത്തെ ഈ പ്രദേശത്ത് കണ്ടില്ലത്രേ. സന്തുഷ്ടനായ രാജാവ് ഒരു പള്ളി കെട്ടുവാൻ സിദ്ധന് അനുമതി നൽകുകയും അങ്ങനെ ആ വഴിയരികിൽ ചെറിയൊരു മുസ്ലിം പള്ളി പണിയുകയും ചെയ്തു. കരിനാഗത്തിൻ ശല്യമുണ്ടായിരുന്ന സ്ഥലത്തെ പള്ളിക്ക് കരിനാഗപ്പള്ളി എന്ന പേര് ലഭിച്ചുവെന്നും പറയപ്പെടുന്നു. പിന്നീട് ഈ സ്ഥലവും കരിനാഗപ്പള്ളി എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് ഐതിഹ്യം. പള്ളി എന്നത് ബുദ്ധമത കേന്ദ്രങ്ങളെ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നുവെന്നും കരിനാഗപ്പള്ളിയിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പഠന കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നതിനാലാണ് ആ പേര് ലഭിച്ചതെന്ന ഒരു വിശ്വാസവും നിലവിലുണ്ട്. കരിനാഗപ്പള്ളി മരുതൂർ കുളങ്ങരയിൽ നിന്ന് കണ്ടെടുത്ത പള്ളിക്കൽ പുത്രൻ ബുദ്ധ വിഗ്രഹമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കുറേ നാൾ ഇത് കരിനാഗപ്പള്ളിയിൽ പടനായർ കുളങ്ങര അമ്പലത്തിന് പടിഞ്ഞാറ് വശം സ്ഥാപിച്ചിരുന്നതായും ചിലർ പറയുന്നു. ഇപ്പോൾ ഈ വിഗ്രഹം കൃഷ്ണപുരം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കരിനാഗപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് പടനായർ കുളങ്ങര ക്ഷേത്രം. ശിവപ്രതിഷ്ഠയെ കൂടാതെ കൃഷ്ണപ്രതിഷ്ഠയും നാലമ്പലത്തിനുള്ളിൽ തന്നെയുള്ള ഈ ക്ഷേത്രത്തിൽ 2 വിഗ്രഹങ്ങളും നാലമ്പലത്തിൽ തന്നെ പ്രതിഷ്ഠിക്കുവാനുള്ള കാരണം ഇങ്ങനെ പറയപ്പെടുന്നു. 2 വഴിപോക്കർ നടന്നു തളർന്ന് കരുനാഗപ്പള്ളിയിലെത്തി. സാക്ഷാൽ പരമശിവനും ശ്രീകൃഷ്ണനുമായിരുന്നു അത്. പരമശിവന് ഒന്ന് കൂടിയിരിക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രീകൃഷ്ണനെ പറഞ്ഞയച്ചു. കൃഷ്ണൻ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സ്വയം പ്രതിഷ്ഠിച്ചു. ശിവൻ വളരെ നേരം കാത്തിരുന്ന ശേഷവും തിരക്കിയപ്പോഴാണ് സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞയച്ച ബിരുദൻ സ്വയം പ്രതിഷ്ഠനായതറിഞ്ഞത്. പിന്നെ ശിവനും വൈകിയില്ല, അദ്ദേഹവും തൊട്ടടുത്ത് സ്ഥാനമുറപ്പിച്ചു. ഇതാണത്രേ ഐതിഹ്യം. പണ്ടാരത്തൊരുത്ത് ക്രിസ്ത്യൻ പള്ളി പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. സമുദ്രയാത്ര ചെയ്തപ്പോൾ കരകാണാതെ വലഞ്ഞ പോർച്ചുഗീസുകാർ തങ്ങളെത്തുന്ന സ്ഥലത്ത് ഒരു പള്ളി പണിയാമെന്ന് നേർച്ച നേരുകയും ആ നേർച്ച പ്രകാരം പണ്ടാരത്തൊരുത്തെത്തിയ പോർച്ചുഗീസുകാർ പണിത ക്രിസ്ത്യൻ പള്ളിയാണിത്. അതിനാൽ ഈ പള്ളി പോർച്ചുഗീസ് പള്ളി എന്നും അറിയപ്പെടുന്നു. വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും തെക്ക് പടിഞ്ഞാറോട്ട് ചരിഞ്ഞുകിടക്കുന്ന ഒരു തീരസമതല പ്രദേശമാണ് ഇവിടം. തോടുകൾ വടക്ക് നിന്നും തെക്കോട്ടും അവിടെ നിന്നും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന രീതിയാണ് കാണുന്നത്. കാർഷിക മേഖലകളാക്കി തരംതിരിക്കുമ്പോൾ ഓണാട്ടുകര മേഖലയിലാണ് കരിനാഗപ്പള്ളി ഉൾപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന ജലസ്രോതസ്സുകൾ തോടുകളും കുളങ്ങളുമാണ്. കൃഷി കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം സാധാരണക്കാരും പണ്ട് ഉപജീവനമാർഗമായി സ്വീകരിച്ചിരുന്നത് 2 പരമ്പരാഗത ചെറുകിട വ്യവസായങ്ങളായിരുന്നു, കയറും കൈത്തറിയുമായിരുന്നു. ഇതിനു പുറമെ നാടൻ ചക്കിൽ, എണ്ണയാട്ട്, കക്കാനീറ്റ്, വള്ളം കെട്ട്, ബോട്ട് നിർമ്മാണം എന്നീ ചെറുകിട വ്യവസായങ്ങളും ഈ പ്രദേശത്തുണ്ടായിരുന്നു. 35 വർഷത്തിലധികം പഴക്കമുള്ള ഗംഗാടൈൽ ഫാക്ടറിയാണ് നഗരസഭയിൽ ഏറ്റവും പഴക്കം ചെന്ന ചെറുകിട യൂണിറ്റ്. ഇത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു. നാളികേര സംസ്കരണത്തിന് വേണ്ടിയുള്ള കൊപ്രാപ്പുരകൾ നിലവിലുണ്ട്. പരമ്പരാഗത വ്യവസായങ്ങളുടെ മേഖലയായിരുന്ന പ്രദേശത്ത് ആധുനിക ചെറുകിട കുടിൽ വ്യവസായ സംരംഭങ്ങളായ തീപ്പെട്ടി, മെഴുകുതിരി, ചന്ദനത്തിരി, അലുവ, അലൂമിനിയം ഫാക്ടറി, ബ്രെഡ്, ബേക്കറി സാധനങ്ങൾ, ആർട്ടിസ്റ്റ് ബ്രഷ്, ആയുർവേദ മരുന്ന്, ഹോളോബ്രിക്സ്, സ്റ്റീൽ ഫാബ്രിക്കേഷൻ, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നിവയുടെ എല്ലാം നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ കൂടുതലും സ്വകാര്യ മേഖലയിലാണ്. തടപ്പായി നെയ്ത്ത് തൊഴിലാക്കി വരും പ്രദേശത്ത് അങ്ങിങ്ങായുണ്ട്. എല്ലാ വ്യവസായ യൂണിറ്റുകളിലും ഭൂരിഭാഗവും സ്ത്രീകളാണ് തൊഴിലെടുക്കുന്നത്. കയർ വ്യവസായത്തിനാണ് പരമ്പരാഗത മേഖലയിൽ പ്രമുഖ സ്ഥാനം. ഉന്നതമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഉറവിടങ്ങളിലൊന്നാണ് കരിനാഗപ്പള്ളി. കഥകളിക്ക് പുതിയ മാനം നൽകിയ നാട്ടിൽ നാടൻ കലകളായ പുലിവേഷം, കാക്കാരശ്ശി നാടകം, വിൽപ്പാട്ട്, കോലടിക്കളി, തിരുവാതിരക്കളി, പടയണി, ശാസ്താംപാട്ട് തുടങ്ങിയവയെല്ലാം സർവ്വസാധാരണമായി. നവോത്ഥാന നായകനായിരുന്ന ഡോക്ടർ വേലുക്കുട്ടിയരയൻ
ശാസ്ത്രീയ സംഗീതജ്ഞരായിരുന്ന ചെല്ലപ്പർ ഭാഗവതർ, കണ്ണമംഗലം ശിവരാമ ഭാഗവതർ, ശിവറാം ഭാഗവതർ, ഫ്ലൂട്ട് വിദഗ്ധൻ സേതു മാസ്റ്റർ, നാദസ്വര വിദ്വാൻ പുല്ലന്തറ പി കെ ഷൺമുഖൻ ഭാഗവതർ, കഥകളിയാചാര്യനും ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനനുമായിരുന്ന ശ്രീ പന്നിശ്ശേരി നാണുവിള തുടങ്ങിയ മഹത് വ്യക്തികൾ നമ്മുടെ നാടിന് നൽകിയ സംഭാവനകൾ ഇന്ന് നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. ചിത്രരചനാരംഗത്ത് പ്രതിഭകളായിരുന്ന അച്യുതൻപിള്ളയും ഉപേന്ദ്രനാഥും അവരുടേതായ സംഭാവനകൾ നമ്മുടെ നാടിന് നൽകിയിട്ടുണ്ട്. നാടക സമിതികൾ, നൃത്തസംഘങ്ങൾ തുടങ്ങിയ സമസ്ത മേഖലയിലും നാടിൻ്റെതായ സംഭാവനകൾ സാംസ്കാരിക കേരളത്തിന് നൽകാൻ പൂർവികർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അധ്യാപകൻ, കവി, വിവർത്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന സി എസ് സുബ്രഹ്മണ്യൻ പൊറ്റിയുടെ ജന്മം കൊണ്ടുകൂടി ധന്യമാണ് നമ്മുടെ ഈ കരുനാഗപ്പള്ളി. ജോലിയുടെ ആദ്യ വർഷത്തിൽ തന്നെ 40 പ്രാഥമിക വിദ്യാലയങ്ങൾ താലൂക്കിൽ ആരംഭിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. കരുനാഗപ്പള്ളിയിൽ ആദ്യമായി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. സ്ഥലവും കെട്ടിടവും അദ്ദേഹം തന്നെ സംഭാവന നൽകി. അത് ഹൈസ്കൂളായി ഉയർത്തിയതും അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ്. കരുനാഗപ്പള്ളിയിൽ ഒരു പോലീസ് സ്റ്റേഷന് വേണ്ട സ്ഥലവും സൗജന്യമായി അദ്ദേഹം നൽകി. നമ്മൾ കരുനാഗപ്പള്ളിക്കാർക്ക് വേണ്ടി സി എസ് സുബ്രഹ്മണ്യൻ പൊറ്റി സാർ നൽകിയ 1000 സംഭാവനകൾ നമ്മളെന്നും ഓർക്കേണ്ട കാര്യമാണ്. ജാതിമത ഭേദമന്യേ സമസ്ത ജനവിഭാഗങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നതാണ് കരുനാഗപ്പള്ളി നിവാസികളുടെ പ്രത്യേകത. കരുനാഗപ്പള്ളി ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി ഏറ്റവും വലിയൊരു പട്ടണം ആയിക്കൊണ്ടിരിക്കുകയാണെന്നതിൽ നമ്മൾ കരുനാഗപ്പള്ളിക്കാർക്ക് ഒരുപാട് അഭിമാനിക്കാം.